ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. എല്ലാവർക്കും സുഖം എന്ന് വിചാരിക്കുന്നു. എല്ലാവരും പ്ലസ് ടു ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി പഠിക്കുന്ന തിരക്കിലായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്സാം ഏകദേശം അടുത്ത് വരികയാണ്. 29ാം തീയതിയാണ് നമ്മുടെ എക്സാം. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് പലരും എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഏതൊക്കെ ക്യാരക്ടറെ പറ്റിയിട്ടാണ് പഠിക്കേണ്ടത് എന്നുള്ളത്. ക്ലിയറായോ? അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ക്ലാസ്സാണ് ഇന്നത്തെ ഈ സെഷനിൽ ഞാൻ നിങ്ങളുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ക്ലാസ്സിൽ എൻ്റർ ചെയ്യുന്നതിന് മുൻപേ ഞാൻ നിങ്ങളുമായിട്ട് ഇമ്പോർട്ടൻ്റ് മാറ്റർ ഷെയർ ചെയ്യുന്നു. ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, ഇംഗ്ലീഷിൻ്റെ ബേസിക് മാത്രം പഠിപ്പിക്കുന്ന ചാനലാണ്. ക്ലിയറായോ? ഞാൻ പറഞ്ഞില്ലേ, എക്സാമിന് മാത്രമല്ല ഇംഗ്ലീഷ് പഠിക്കുന്നത്, അതിനുശേഷം നമുക്ക് എന്താവും, ഇംഗ്ലീഷ് പഠിക്കേണ്ട ഒരു അവസരം. അപ്പോൾ ആ ഒരു അവസ്ഥ ഇപ്പോൾ തന്നെ നമ്മൾ എന്തെങ്കിലും പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്കെന്ത് കുറച്ച് കഴിഞ്ഞാൽ ഇംഗ്ലീഷ് വലിയൊരു സംഭവമായിട്ട് നമുക്ക് എന്തില്ല, ഫീൽ ചെയ്യില്ല. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പുതിയ ചാനൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, സ്പീക്ക് വിത്ത് സെബി. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷിൻ്റെ ബേസിക് ആയ കാര്യങ്ങളുടെ ക്ലാസ്സുകൾ മാത്രമാണ് എൻ്റെ ഈ ഒരു പുതിയ ചാനൽ ഞാൻ ഇപ്പോഴും ചെയ്യുന്നത്. ആ ഒരു വീഡിയോൻ്റെ ആ ഒരു പുതിയ ചാനൽ ലിങ്ക് ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ആവശ്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്യട്ടോ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിലേ ആക്കാം, നമുക്ക് നമ്മുടെ ക്ലാസ്സിലോട്ട് പോവാം. അപ്പോൾ പലരും ചോദിച്ചായിരുന്നു ഏതൊക്കെ ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഏതൊക്കെ ക്യാരക്ടറാണ് നമുക്ക് എക്സാമിന് വരിക എന്നുള്ളത്. നമുക്കൊരിക്കലും ഒന്നും ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ക്ലിയറായോ? കാരണം ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക എന്നുള്ളത് എനിക്കറിയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് എന്തായിരുന്നു, എത്രയോ മുൻപ് ഞാൻ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുള്ള ഒരേ ഒരു വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്യാരക്ടർ വരാൻ ചാൻസ് ഉണ്ട്. ക്യാരക്ടർ സ്കെച്ച് ഏതുപോലെ അജിത്ത്, നൊമിത, നൊമിതാസ് മദർ, ഗ്രാൻഡ് ഫാദർ, പിന്നെ രത്ന, പിന്നെ ബാൾവിൻ, ബാൾവിൻ്റെ ഗ്രേഷം, അതേപോലെ മാർത്ത, എവി, ജോണ്, പിന്നെ നമ്മുടെ പോസ്റ്റ് ഏർലി ഫോർ ക്രിസ്മസ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് സാധാരണ നമുക്ക് എന്ത് ചോദിക്കാൻ ചാൻസ്, ക്യാരക്ടർ സ്കെച്ച്. അപ്പോൾ നമുക്ക് എന്ത് വേണം, ഇവരെ പറ്റിയിട്ടൊക്കെ ഒരു, ഞാൻ പറഞ്ഞില്ലേ ഓരോ ക്യാരക്ടറെ പറ്റിയിട്ടും ഒരു 4-5 ലൈന് മാത്രം പഠിച്ചു വെച്ചാൽ മതി, മനസ്സിലായി? കൂടുതൽ പഠിക്കുമ്പോഴാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ബുദ്ധിമുട്ടായിട്ട് തോന്നുക. അപ്പോൾ ബാൾവിൻ്റെ ഒരു 5 ലൈന് പഠിച്ചേക്കുക, പിന്നെ മാർത്തൻ്റെ ഒരു 5 ലൈന് പഠിച്ചേക്കുക, പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രാൻഡ് ഫാദർ, രത്ന, നൊമിത, നൊമിതാസ് മദർ, അജിത്ത്, ഇവരൊക്കെ എന്ത് ചെയ്യുക, കുറച്ച് ഒരു 4-5 പോയിൻ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ബാക്കി നിങ്ങൾ എന്ത് ചെയ്യുക, ആ ക്യാരക്ടറിൻ്റെ ഫോർമാറ്റും നിങ്ങൾ എന്ത് ചെയ്യുക, സെറ്റായി എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ കഴിഞ്ഞു, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ എനിക്ക് നിങ്ങൾ അവസാനമായിട്ട് പറയാനുള്ളത് ഇന്നത് മാത്രമേ വരുള്ളൂ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. എല്ലാ അതും നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ച് പോകണം, കാരണം അത് നമ്മുടെ ലാസ്റ്റ് ചാൻസാണ്. ക്ലിയറായോ? അപ്പോൾ നമ്മളെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്യാരക്ടർ സ്കെച്ച് എന്ന് കണ്ടു കഴിഞ്ഞാൽ എല്ലാ അതിനെയും സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും എഴുതേണ്ട ഒരു സിമ്പിൾ ഫോർമാറ്റ് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇനി ഞാൻ എന്ത് ചെയ്യാം, ഈ ഒരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എന്ത് ചെയ്യാം, ഡിസ്ക്രിപ്ഷൻ ബോക്സ് എന്താണെന്ന് അറിയാത്തവർക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് എൻ്റെ വാട്സപ്പ് നമ്പറിൽ നിന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരും. ക്ലിയറായോ? അപ്പോൾ എനിവേ, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.